ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടി നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. അത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. പണ്ട് മുതലേ വലിയ രീതിയിൽ ചർച്ചയായ ഈ ഡാം ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ കാരണം ഈ ദുരന്തം തന്നെയാണ്. 50 വർഷത്തെ ആയുസ് മാത്രം പ്രഖ്യാപിച്ച് നിർമ്മിച്ച ഡാം 128 വർഷങ്ങൾ പിന്നിട്ട് കേരളത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ജലബോംബായി നിൽക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1887 നിർമ്മാണം ആരംഭിക്കുകയും 1896 പൂർത്തിയാകുകയും ചെയ്ത ഡാം വിശാഖം തിരുനാൾ മഹാരാജാവിനെ സമ്മർദ്ദത്തിൽ ആക്കി തമിഴ്നാടിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തമിഴ്നാടിന്റെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്. മുല്ലയാറും പെരിയാറും സംഗമിച്ച് ഒറ്റ നദിയായി തീരുന്നു. ഈ നദിയിൽ ഡാം കെട്ടി വൈഗാ നദിയിലേക്ക് ഒഴുക്കിവിടാൻ ആയിരുന്നു പ്ലാൻ. മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിക്കാനും ജലം സംഭരിക്കാനും ടണൽ വഴി വെള്ളം കൊണ്ടുപോകാനുമായി 8000 ഏക്കർ വനഭൂമി പാട്ടക്കരാർ അനുസരിച്ച് കേരളം തമിഴ്നാടിന് വിട്ടുകൊടുത്തു. 999 വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടത്. നിരാശനായ വിശാഖം തിരുനാൾ മഹാരാജാവ് തന്റെ ഹൃദയരക്തം കൊണ്ടാണ് ആ കരാറിൽ ഒപ്പിട്ടത് എന്നാണ് പിന്നീട് രേഖപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ക്യാപ്റ്റൻ ജോൺ പെനിക്യൂക്കാണ് നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. പിൽക്കാലത്ത് ഡാമിന്റെ സമീപം പെനിക്യൂക്കിന്റെ പ്രതിമ സ്ഥാപിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ സിമെന്റ് ഫാക്ടറികളോ സിമെന്റ് ഉപയോഗമോ ഇല്ലായിരുന്നു. മണലും കുമ്മായും ചേർത്ത സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചത്. കരിങ്കല്ലും സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാമിന് 3 ഭാഗങ്ങളുണ്ട്. പ്രധാന ഡാമിന് 1200 അടി നീളമുണ്ട്. ഇരുവശങ്ങളിലായി സ്പിൽവേയും ബേബി ഡാമും ഉണ്ട്. 2018 പ്രളയത്തിൽ ഡാം നിറയുകയും 13 സ്പിൽവേകൾ തുറക്കുകയും ചെയ്തു. 144 അടിയാണ് ഡാമിലെ ജലനിരപ്പ് നിജപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വരെ നീണ്ട തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും തർക്കത്തിന് ഒടുവിൽ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി അനുവാദം നൽകി. അതിനുശേഷമാണ് കാട്ടുകല്ലുകളും മറ്റും ഉപയോഗിച്ച് ബേബി ഡാം നിർമ്മിച്ചത്. അതിനോട് ചേർന്ന് മൺകൂന കൊണ്ട് കെട്ടി ഉയർത്തിയ എർത്ത് ഡാമുമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേഘവിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും വൃക്ഷങ്ങളും തകരുന്ന കെട്ടിടാവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിലെത്താൻ 45 മിനിറ്റ് മതിയാകും. ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും. ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലവും മറ്റ് ഡാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെലുക്കുണ്ടായി മാറും. 3 നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കത്തിൽ ചെളി നിറയും. കേരളം 3 ഭാഗമായി വിഭജിക്കപ്പെടും. ഒരു ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് 35 ലക്ഷം മനുഷ്യരുടെ ജീവനും അവരുടെ സകല സമ്പത്തും നഷ്ടമാകും. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ട് പട്ടിണി കൊണ്ടും നരകിക്കും. വിദഗ്ധരായ പലരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധികൾ കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ച് ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴത്തെ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷം ജനങ്ങളാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് കേരളം പറയുമ്പോൾ തമിഴ്നാട് ഇടയുന്നതിന് കാരണമുണ്ട്. ലോകത്തെ പഴക്കമേറിയ ഏറ്റവും ഉയരമുള്ള ഗ്രാവിറ്റി ഡാമാണിത്. വയനാട്ടിൽ ഉരുൾപൊട്ടി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നിരവധി ജീവൻ അപഹരിച്ചതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാറും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പട്ടക്കരാറിൽ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 1886 തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തര അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്നും സുപ്രീം കോടതി പരിശോധിക്കും. കരാറിന് സാധ്യതയുണ്ടെന്ന് 2014 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോ എന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഒ കെ എ ജി മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ആദ്യം പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് സുപ്രീംകോടതി നിർണായക പരിശോധനയ്ക്ക് തീരുമാനിച്ചത്. കരാർ പരിശോധനയടക്കം ഹർജിയിൽ പരിഗണനാ വിഷയങ്ങൾ നിർണയിച്ച് സുപ്രീംകോടതി ഉത്തരവിറക്കി. കേസിൽ 30 സെപ്റ്റംബർ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും. 8 ആഴ്ചക്കകം രേഖകൾ സമർപ്പിക്കാൻ ഇരു സംസ്ഥാനങ്ങളോടും ബെഞ്ച് ആവശ്യപ്പെട്ടു. മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 1886 ബ്രിട്ടീഷുകാർ 999 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അണക്കെട്ട് കേരളത്തിലാണെങ്കിലും അതിന്റെ നടത്തിപ്പ് തമിഴ്നാടിന് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ തമിഴ്നാടിന്റെ ഹർജി നിലനിൽക്കുമോ എന്നത് കോടതി പരിഗണിക്കുകയും പാട്ടക്കരാർ പുനഃപരിശോധിക്കുകയും കേന്ദ്ര സർക്കാരിന് പിന്തുടർച്ചാവകാശമുണ്ടോ എന്ന് തീരുമാനിക്കുകയും ചെയ്യും.